ദിവസമായിട്ട് ഇയാൾ എന്റെ പുറകെ മണത്തോണ്ട് നടക്കുന്നു. ഒരു സ്വൈരം തരത്തില്ല. അതിനാലും വേണ്ടാതീനം വല്ലതും പറഞ്ഞോ. വേണ്ടാതീനം അല്ലാണ്ട് പിന്നെ എന്തോന്നാ? അയാള് പറയുന്ന കേട്ടില്ലേ, നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന്. അതിപ്പോ അങ്ങനെയല്ലേ വേണ്ടത്. വേലേറി ജീവിക്കുന്ന ആണാപ്പുറം ഒരുത്തൻ ഒരുമിച്ച് കഴിയാന്ന് പറഞ്ഞതാ നിനക്കിപ്പോ കുറ്റം? ഓ വെറുതെയാ ചേച്ചി, ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് അടുത്തു കൂടുന്നവരെ സൂക്ഷിക്കണം. എനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നു. ഈ ചോരയും തിളപ്പൊന്നും എന്നും ഇങ്ങനെ നിക്കത്തില്ല. നല്ലൊരു വേലക്കാരൻ നേരെ നിറയായിട്ട് വന്ന് ചോദിക്കുമ്പോ നിന്റെ മൂശാട്ട കാണിച്ചേക്കരുത്. ഞാൻ ഇവളെ പൊന്നു പോലെ നോക്കും ചേച്ചി, ആരുമില്ലാത്ത എനിക്ക് ഇവളും തുണയാവും. കുഞ്ഞു പെണ്ണേ, നിന്നെ മുല്ലപ്പൂ മണക്കുന്നുണ്ട്. ഇഷ്ടമാണോ ഈ മണം? പെരുത്തിഷ്ടോ? ഞാൻ എന്നും സന്ധ്യയ്ക്ക് കുളിച്ച് മുല്ലപ്പൂ ചൂടും. ഇയാൾ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാം. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നമ്മളിപ്പോ ഭാര്യയും ഭർത്താവുമാ. ഇതിനു മുമ്പുള്ള കാര്യമൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കരുത്. ശരിയാ, ഞാൻ ചോദിക്കത്തില്ല. പപ്പൂട്ടിച്ചേട്ടാ, ഞാൻ ഭാര്യയും ചേട്ടൻ ഭർത്താവും അല്ലേ? അത് നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ? എന്നാ പിന്നെ ഒന്നിങ്ങോട്ട് അടുത്ത് കിടന്നേ. ചേട്ടൻ എന്നും എന്നോട് ഇതുപോലെ സ്നേഹമായിട്ടിരിക്കുവോ? എന്റെ കുഞ്ഞു പെണ്ണിനെ ഞാൻ എന്നും എന്നും സ്നേഹിക്കും. തീർച്ച തീർച്ച. എങ്ങോട്ടടി നീ ആരാണ്ടോ വിളിച്ചോളി പോകുന്നെ? ഞാൻ വേലയ്ക്ക് പോവാ. വേലയ്ക്കോ? അതെ വേലയ്ക്ക്. റോഡ് പണി നടക്കുന്നിടത്ത് കല്ല് ചുമക്കാൻ. അപ്പൊ നിന്റെ ആമർന്നോനോ? അയാള് ചന്തയിലെ ചുമട് ചുമക്കാൻ പോവും. അപ്പൊ നിനക്ക് സുഖവാ അല്ലയോ? ആ അതിനും വേണൊരു ഭാഗ്യം. പോട്ടെ ചേച്ചി. എന്തിനാടി നീ ഈ വിലയ്ക്ക് വന്നത്? ഇനി ഞാൻ ജോലി ചെയ്യാൻ പോവാ. നല്ലതാ പെണ്ണേ, ജോലി ചെയ്ത് ജീവിക്കേ. കുഞ്ഞിപ്പെണ്ണങ്ങ് വാടി.
ഇതിന്റെ വല്ലതും പാടുണ്ടോ? നിനക്ക് ആവശ്യമുള്ള കാശ് ഞാൻ അങ്ങ് എത്തിക്കത്തില്ലയോ? എന്നോടത് പറയരുത്, എനിക്കൊരാളുണ്ട്. ഓ, അപ്പൊ അതാ കാര്യം. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. നിനക്ക് ഈ പണി പറ്റുമോ വിളുമ്പ് പെണ്ണെ? പറ്റും. വെയിലുകൊണ്ട് നീ കറക്കും. കറക്കട്ടെ. ചായ മേലേക്ക് പോയിട്ടേ. എങ്ങനെയിരുന്നു എന്റെ ചേച്ചി? മേലാകെ ഒരു കഴപ്പും വേദനയുമാ. ഒന്നെവിടെങ്കിലും കിടന്നാ അപ്പോ ഉറങ്ങും. എന്നാലും മനസ്സിനൊരു സുഖമാ ചേച്ചി. കൂലി എന്തോ കിട്ടി? കൂലിയൊക്കെ കുറവാ, 1 രൂപ. അയാളെ വിശ്വസിക്കാവോടി? വിശ്വസിക്കാം ചേച്ചി, നല്ല സ്നേഹമുള്ളവന്. അപ്പം നീ രക്ഷപ്പെട്ടടി. ഇനി ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്ത് കഷ്ടപ്പാടായാലും അത് മതി. അത് മതി, അതാ നല്ലത്. ഞാനത് നിശ്ചയിച്ചു. ഇനി ഇങ്ങനെ കടത്തിനെ കിടക്കരുത്. ഒരു ആമ്പുറന്ന അടുത്തുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു കൂര വേണം. നിനക്കിപ്പോ ഒരു ആമ്പ്രനോനുണ്ട്, അപ്പോ ഒരു വീടുണ്ടാവും. ഞാനാരാടാ? പപ്പുകുട്ടിയാ. ആ പോ, പോടാ. ആദിത്യം കതിരേലേതക ഒരു വിടി ഞാർവറിച്ചേതക ആദിത്യം കതിരേലേതക ഒരു വിടി ഞാർവറി. വേലയെടുത്ത് ആകെ ക്ഷീണിച്ചു പോയല്ലോ. പെണ്ണുങ്ങളെ കല്ല് ചുമക്കാൻ അയച്ചേച്ച് ക്ഷീണിച്ചു പോയെന്നാ പറയുന്നത്? ജോലി ചെയ്താ പിന്നെ ക്ഷീണിക്കത്തില്ലയോ? അല്ലാണ്ട് എങ്ങനെ വല്ലതും തിന്നുന്നേ? ആമ്പറന്നോന് അവക്ക് വേണ്ടത് അന്വേഷിച്ചു കൊടുക്കണം, അതാ മുറ. അതിന് കാലം വരട്ടെ, കാലം വരുമോ നോക്കട്ടെ. എന്റെ ദൈവമേ, ഈ കല്ലുകൊട്ടയ്ക്ക് എന്തൊരു ഭാരമാ. ആട്ടെ, എന്ത് കിട്ടി? നമുക്കിന്ന് എന്തോ കിട്ടി. എനിക്ക് 1.25 രൂപ കിട്ടി. എനിക്ക് കിട്ടിയത് ഇതാ. ഇതിനു വേണ്ടിയാ കരിങ്കല്ല് ചുമന്ന് കട്ടുപൊട്ടിക്കുന്നെ? ഇതിലും കുറച്ചേ കിട്ടിയുള്ളെങ്കിലും പോണം, കടത്തിണ്ണയിലിരിക്കണ്ട. അത് ശരിയാ. നിങ്ങൾ ആമ്പ്രന്നോനും പെമ്പ്രന്നോളി ഇരിക്കണേ, ഞാൻ പോന്നു. അവരെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. അതാ ഞാൻ വിചാരിച്ചേ. എനിക്കൊന്ന് കുളിക്കണം. എനിക്കും കുളിക്കണം. എന്നാ വാ, നമുക്ക് ആറ്റിപ്പോയി കുളിക്കാം. ഒന്ന് മുങ്ങിക്കുളിച്ചാ ഒരു സുഖമാ. വഴിന്ന് മാറ്. അവളെ കേറി നോന്നു പോയല്ലോ. എന്നുപോലാടി, നീ പതിവ്രതയായത്? പതിവ്രത വിട്ടേ രൗസപ്പച്ച, അവക്കിപ്പോ ഒരു സ്ഥിരക്കാരൻ വന്നു കൂടിയിട്ടുണ്ട്. ഏത് പന്നം നാറിയാടി നിന്റെ മറ്റവൻ? അനാവശ്യം പറയരുത്. പറഞ്ഞാ നീ എന്തോ ചെയ്യുമെന്നാ.
അടിച്ച് പല്ല് പറിക്കും ആണുങ്ങള്. നീ അത്രയ്ക്കായോള് പോട്ട് ഔസപ്പച്ച, ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലേ? നീ പോയി നിന്റെ മറ്റവനെയും കുളിച്ചോണ്ട് വാടി, എനിക്ക് അവനെ ഒന്ന് കാണണം. ചെല്ല ചെല്ലടി. എന്തിയേനി പോട്ട് ഔസപ്പച്ച, അവള് പോയി തൊലയട്ടെ. വാ നമുക്ക് ഓരോ ഗ്രാമം കൂടി അടിച്ചിട്ട് വരാം. വാ ഇങ്ങോട്ട് വാണന്നെ. എവിടെ നോക്കി ഞാൻ അങ്ങോട്ട് വരി. ആരാടാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാനാടാ. എടാ കള്ളു കുടിച്ചാ വയറ്റേ കിടക്കണം, പെണ്ണുങ്ങളെ വഴി നടത്തത്തില്ല അല്ലയോ? നീ ചെവി നുള്ളിക്കോടാ മാറി, ഇതിന് ഞാൻ പകരം ചോദിക്കും. നല്ല സ്ഥലമാണല്ലോ അവിടെ കണ്ടുപിടിച്ചത്. ഇവള് ഭയങ്കരിയാ അറിയോ, ടൗൺ മുഴുവനും അങ്ങ് പൊടി പൊടിക്കയാ. നീ ആരാടാ? ഞാനിവിടെ ഭർത്താവാ. അതെടാ അതെ അവിടെ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ ക്രൈം 1121 36. പേര്? കുഞ്ഞുവണ്ണ. തൊഴിൽ? റോഡ് പണിയാ. അച്ഛന്റെ പേര്? അമ്മയുടെ പേര്? ഭാർഗവി. വാസസ്ഥലം? പകുതി? മുറി? വീട്ടുപേര്? പേര്? പപ്പുക്കുട്ടി. തൊഴിൽ? ചുമട്ട് തൊഴിലാളിയാ. അച്ഛൻ്റെ പേര്? അറിഞ്ഞൂടാ. വാസസ്ഥലം? പകുതി? മുറി? വീട്ടുപേര്? വീടില്ല, കടത്തിണ്ണയിലാ അന്തി ഉറങ്ങുന്നത്. 1121 മിഥുനമാസം 15-ാം തീയതി രാത്രി 11:30 ആലപ്പുഴ പകുതിയിൽ കൊച്ചുകടവ് വടക്കേ തെരുവിലെ ദാമോദരൻ പിള്ളയുടെ മൊത്തവ്യാപാരം കടത്തിണ്ണയിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിഹിത വേഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒന്നാം സാക്ഷിയാൽ കാണപ്പെടുകയും കയ്യോടെ കസ്റ്റഡിയിലെടുക്കപ്പെടുകയും കോടതി മുമ്പാകെ ഹാജരാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാകുന്നു എന്നുള്ളത്.
പ്രതികളുടെ പേരിലുള്ള അന്യായം വായിച്ച് കേട്ടോ. കേട്ടു. അതെന്തെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് അവസരിക്കുകയല്ലായിരുന്നു. ഞങ്ങള് ഭാര്യയും ഭർത്താവുക. നോ ഹോം, നോ ഹോം ടൗൺ, നോ പാരന്റ്സ്. And they claim to be husband and wife. അസന്മാർഗികളായ ഈ കൂട്ടങ്ങൾ ഇതും ഇതിൽ അപ്പുറവും ഭാവിക്കും. പ്രതികൾക്ക് ജാമ്യക്കാരുണ്ടോ? രണ്ടുപേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. രാത്രി 11:30 മണിക്ക് പൊതുനിരത്തിനോട് ചേർന്നുള്ള കടത്തിണ്ണയിൽ അനാശാസ്യത്തിലേർപ്പെട്ടിരുന്ന ഇവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കയ്യോടെ പിടിച്ചതും നിൽക്കക്കള്ളിയില്ലാതെ ഇവൾ ഡ്യൂട്ടി ചെയ്യുന്നത് വിഘാതപ്പെടുത്തിക്കൊണ്ട് എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചതും കോടതി സമക്ഷം ബോധിപ്പിച്ചുകൊള്ളുന്നു. സാക്ഷിയോട് വല്ലതും ചോദിക്കാനുണ്ടോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ? അല്ല, നിങ്ങൾ വിവാഹം കഴിച്ചവരല്ല. രണ്ടാം സാക്ഷി പുഴയ്ക്കൽ ഇട്ടിയവരാമകൻ ഔസേപ്പ്. ദൈവം സാക്ഷിയായി, ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ, കോടതി മുമ്പാകെ സത്യം ബോധിപ്പിച്ചുകൊള്ളാം, സത്യം ബോധിപ്പിച്ചുകൊള്ളാം. ഈ പ്രതികളെ നിങ്ങൾക്കറിയാമോ? അറിയാം. ഈ കേസിലെ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവള് കുഞ്ഞു പെണ്ണ്, ഒരു തെരുവു വേശിയാ. ഈ പപ്പുക്കുട്ടി ഏതോ നാട്ടിൽ നീയുടെ ടൗണിലെത്തി ഒരു റൗഡിയാ. കേസിലെ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാ യജമാനെ. നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വാദിഭാഗം തെളിവ് കേട്ടല്ലോ. പ്രതികൾക്കെതിരായി സാക്ഷികൾ പറഞ്ഞതിനെ കുറിച്ച് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ഞങ്ങൾ ഭാര്യയും ഭർത്താവും. ആയിരത്തി 1121 മിഥുനമാസം 15-ാം തീയതി രാത്രി 11:30 മണിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വടക്കേ തെരുവിലെ കടത്തിണ്ണയിൽ വെച്ച് കണ്ടതായി തെളിവുണ്ട്. എന്താണ് പറയാനുള്ളത്? ശരിയാ, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാ. എന്ന് എവിടെ വെച്ച് നിങ്ങളുടെ വിവാഹം നടന്നു? ഉത്തരം പറയൂ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. പ്രതിക്ക് തെളിവുണ്ടോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുന്നു? അതിന് തെളിവുണ്ടോ? പ്രതികൾ കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇരുവർക്കും
15 ദിവസത്തെ തടവ് വിധിച്ചിരിക്കുന്നു.